ജോൺ ബ്രിട്ടാസ് എം പി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, നിലവിൽ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാരം ആർക്കൊക്കെയാണ്, എങ്ങനെയാണ് പ്രതികാര നടപടികൾ തുടരുന്നത്, അതിന് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് രാജ്യത്തറിയാം. അവർ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വാർത്തകൾ കൊടുത്തിരുന്നതെന്നറിയാം. ഇത്തരത്തിൽ ഹിതകരമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും യു എ പി എ അടക്കം ചുമത്തി രാജ്യവിരുദ്ധരാക്കി ചൈനാചാരന്മാരെന്ന് മുദ്ര കുത്തുന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിന് കിട്ടിയ വലിയ തിരിച്ചടിയായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടത്. ഡൽഹി പോലീസ് പ്രബീർ പ്രകാശത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കേസ് പരിശോധിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള രൂപമാണ് അരങ്ങേറുന്നത് എന്ന്. എന്തുകൊണ്ടെന്നാൽ ന്യൂസ് ക്ലിക്ക് എന്നുള്ള ഒരു ചെറിയ ഡിജിറ്റൽ മീഡിയ സർക്കാരിന്റെ നിരവധി തീരുമാനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് കർഷക സമരം, അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മോഡി സർക്കാരിന്റെ കണ്ണിലെ കരടായത്. അങ്ങനെ തങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളെ ഒന്നുകിൽ വരുതിയിൽ വരുത്തുക, അതല്ലെങ്കിൽ അവരെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് യഥാർത്ഥത്തിൽ കെട്ടിച്ചമച്ചത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന ആളാണ് പ്രബീർ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ കുറിച്ചറിയാം, ആ സ്ഥാപനത്തിന്റെ ആവിർഭാവത്തെ കുറിച്ചറിയാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ പ്രബീർ പ്രകാശത്തെയുടെ സ്ഥാപനത്തിനെതിരെ ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും 2 വർഷം കൂലങ്കഷമായിട്ടുള്ള അന്വേഷണങ്ങളും പരിശോധനകളും നടത്തി, ഒന്നും കിട്ടാതെ വന്നപ്പോൾ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ ഡൽഹി പോലീസിനെ അങ്ങോട്ട് കയറ്റിവിടുകയാണ് ചെയ്തത്. അതായത് റിസർവ് ബാങ്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും 2 വർഷം പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാത്തപ്പോഴാണ് അമിതാധികാരത്തിന്റെ ഒരു വിളയാട്ടം പോലെ ഡൽഹി പോലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ ആവിർഭവിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഞാൻ പാർലമെന്റിലും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചൈനീസ് കണക്ഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പ്രബീറിനെ അറസ്റ്റ് ചെയ്യുന്നത്, ചൈനോ ചൈനയുമായി ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്ന് പണം നിക്ഷേപം തേടി എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപ്രകാരം വന്ന പണമാണ്, റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ഔദ്യോഗിക ബാങ്കിംഗ് ചാനലിലൂടെ വന്ന പണമാണ്. ആ പണത്തിന്റെ ഉറവിടം റിസർവ് ബാങ്കിന് അറിയാം, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് അറിയാം, എന്നിട്ടും ഒരു ചൈനീസ് കണക്ഷൻ, ചൈന ബന്ധം ആരോപിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, പി എം കെയറിലേക്ക് എത്ര ചൈനീസ് കമ്പനികൾ സംഭാവന ചെയ്തിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടതില്ലേ എന്ന്. ഇന്ത്യയില് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചിക നിലംപത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതുപോലുള്ള അമിതാധികാര പ്രവണതയാണ്. സുപ്രീം കോടതി ഏവർക്കും സ്വാഗതം ചെയ്യാവുന്ന രീതിയിലുള്ള മാതൃകാപരമായ തീരുമാനമാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് മോഡി സർക്കാരിന്റെ ചെകിട്ടത്ത് കിട്ടിയിട്ടുള്ള വലിയ പ്രഹരമാണ്. ഇതിന് കാര്യമായിട്ടുള്ള സ്വാധീനവും ചലനവും തെരഞ്ഞെടുപ്പ് തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന ജനാധിപത്യത്തിന് ശുഭകരമാകുന്ന ചില വിധികൾ, അത് ഇലക്ട്രൽ ബോണ്ട് കേസിലായാലും അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം നൽകിയതായാലും ഇപ്പോൾ ഈ പ്രബീർ പ്രകാശത്തെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ, കൃത്യമായ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ വിധികളിലൂടെയൊക്കെ കോടതി പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം തടങ്കലിലാണ്, മാധ്യമ സ്വാതന്ത്ര്യം തടങ്കലിലാണ്, രാഷ്ട്രീയ പ്രവർത്തനം തടങ്കലിലാണ്. അത് തന്നെ സുപ്രീം കോടതി ഈ വിധിയിലൂടെയും ഊന്നി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും വരേണ്ട വിധിന്യായം തന്നെയാണ് ഇത്. പക്ഷേ ഈ വിധിന്യായത്തിൽ നമ്മൾ ആഹ്ലാദിക്കാൻ കാരണം, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് വിധിന്യായങ്ങൾ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക്, ജനാധിപത്യവാദികളുടെ പ്രതീക്ഷകൾക്ക് നിരക്കുന്ന രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് ഈ കാർമേക തുണ്ടുകൾക്കിടയിൽ ഒരു രജതരേഖ കാണുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെയും അതുപോലെ ഇലക്ട്രൽ ബോണ്ടിന്റെയും വിധിന്യായങ്ങൾക്ക് ശേഷം
മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇത്തരമൊരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത് ശ്ലാഘനീയമാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് പിന്നിലാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന റിപ്പോർട്ടിലൂടെ നമുക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എവിടേക്ക് എത്തിപ്പെട്ടു, അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തിയില്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു ആർത്തവാക്യത്തെ അടിവരയിടുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജോൺ ബുട്ടാസ് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.